ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആർ ടി ഒ ഗ്രൗണ്ടിൽ നമ്മളെ കൊണ്ട് എട്ടൊക്കെ വരപ്പിക്കാറില്ലേ? അപ്പോൾ അതെന്തിനാന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അതിനെപ്പറ്റി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ യൂസ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ദീർഘവീക്ഷണമുള്ള ഒരു യൂണിറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ആർ ടി ഒ എന്ന് പറയുന്നത്. അപ്പോൾ അവർ മുന്നേ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ കേരളം എടുക്കേണ്ട നമ്മുടെ ഇന്ത്യയിലെ റോഡുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ ആർ ടി ഒ ഇങ്ങനെയൊരു പ്ലാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം റോഡുകളിലൂടെ, നമ്മളിപ്പോൾ കണ്ട പോലത്തെ റോഡുകളിലൂടെ പോകണമെങ്കിൽ തീർച്ചയായും 8 വരയ്ക്കാൻ നല്ല ബാലൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഉറപ്പാണ് അപകടം എന്തായിരിക്കും. ഹെൽമെറ്റ് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, കാലും കൈയും ഒടിയും, ഹോസ്പിറ്റലാവും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. നിർന്നിട്ട് ഒരുപാട് ആക്സിഡൻസ് ആയിരിക്കും, നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ നിറയും. അതുകൊണ്ടാണ് നമ്മുടെ ആർ ടി ഒ നമ്മളോട് 8 വരച്ച ശേഷം മാത്രം ലൈസൻസ് തരുന്നതും അതുപോലെ റോഡ് ടെസ്റ്റിനുള്ള അനുമതി തരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.